ഹായ് ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഹാപ്പി പേജ്. ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് പുതുതായിട്ട് അമ്മമാരായിരിക്കുന്നവർക്ക് വളരെ അധികം ഉപകാരപ്രദമായ ഒരു വീഡിയോ ആണ്. നമുക്ക് ഏറ്റവും കൂടുതൽ ടെൻഷൻ തരുന്ന, അല്ലെങ്കിൽ നമ്മളെ ഒരു എന്താ ചെയ്യേണ്ടതെന്ന് അറിയാതെ വിഷമിപ്പിച്ച ഒരു സിറ്റുവേഷൻ ആയിരിക്കും കുഞ്ഞുങ്ങൾ കരയുക എന്നുള്ളത്, അതായത് വിശന്നിട്ട് കരയുക എന്നുള്ളത്. ആ സമയത്ത് ആരെന്ത് പറഞ്ഞാലും, അതായത് നമ്മളെ ചുറ്റുമുള്ള ആൾക്കാരുണ്ടായിരിക്കുമല്ലോ, അവരെന്ത് പറഞ്ഞാലും പാല് കൂട്ടാൻ വേണ്ടി നമ്മളത് ചെയ്യും. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആയിരിക്കും, കാരണം ഇത് അനുഭവിച്ചവർക്ക് മാത്രമേ മനസ്സിലാവുള്ളൂ നമ്മുടെ അടുത്തിരുന്ന് കുഞ്ഞ് വിശന്നിട്ട് കരയുന്ന സമയത്ത്. അപ്പോൾ പാല് ഇൻക്രീസ് ചെയ്യാനുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ആദ്യമായിട്ട് തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഡിമാൻഡിനനുസരിച്ചാണ് മിൽക്ക് സപ്ലൈ ഉണ്ടാകുന്നത്. അതായത് നമ്മൾ വാവ കരയുമ്പോഴൊക്കെ പാല് കൊടുത്തുകൊണ്ടിരിക്കുക. അപ്പം ഡോക്ടേഴ്സ് പറയും, ഡെലിവറി കഴിഞ്ഞ് കഴിഞ്ഞാൽ പറയും 2 മണിക്കൂർ ഇൻ്റർവെല്ലാണ് പാല് കൊടുക്കേണ്ടതെന്ന്. അപ്പോൾ കുട്ടി ഒരു മണിക്കൂർ കഴിഞ്ഞ് കരഞ്ഞു, 1.5 മണിക്കൂർ കഴിഞ്ഞ് കരഞ്ഞാലും കൊടുക്കാം എന്ന് വെച്ചാൽ പാൽ അധികമായി പോവുമൊന്നുമില്ല. ഐ മീൻ കൊടുക്കുന്നതിൻ്റെ അളവ് കൂടിപ്പോയി എന്ന് ചോദിച്ചാൽ ഒന്നും സംഭവിക്കാനൊന്നുമില്ല. നമ്മൾ പാല് കൊടുക്കുക, കുട്ടി എപ്പോൾ കരയുന്നോ അപ്പോഴൊക്കെ പാല് കൊടുക്കുക. പിന്നെ കൊടുക്കുന്ന സമയത്ത്, പിന്നെ അങ്ങനെ കൊടുക്കുന്ന സമയത്ത് മാത്രമേ നമുക്ക് മിൽക്ക് സപ്ലൈ കൂടുതലായിട്ട് ഉണ്ടാവുകയുള്ളൂ. പിന്നെ അടുത്ത്, നമ്മൾ പാല് കൊടുക്കുന്ന സമയത്ത് 2 ബ്രസ്റ്റും ഓഫ് ചെയ്യാന്ന് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, നമുക്ക് മിക്കവാറും ആൾക്കാർക്ക് ലെഫ്റ്റ് ബ്രസ്റ്റ് ആയിരിക്കും കൂടുതലും കംഫർട്ടബിൾ കൊടുക്കാൻ. എനിക്ക് അങ്ങനെയാണ്, പൊതുവേ ഞാൻ ചോദിച്ചവരൊക്കെ പറഞ്ഞിരിക്കുന്നത് ലെഫ്റ്റ് സൈഡിൽ നിന്ന് കൊടുക്കാൻ കുറച്ചും കൂടെ ഈസിയാണെന്നാണ്, കുട്ടിക്കിടക്കുന്നതുമൊക്കെ. പക്ഷേ നമ്മൾ അങ്ങനെ ഒരു കംഫർട്ടബിൾ ആയിട്ടുള്ള പൊസിഷൻ നോക്കിക്കഴിഞ്ഞാൽ കുട്ടി മറ്റേ ബ്രസ്റ്റിൽ നിന്ന് പാല് കൊടുക്കില്ല, അതായത് ഓപ്പോസിറ്റ് ബ്രസ്റ്റിൽ നിന്ന് പാല് കുടിക്കില്ല. അപ്പോൾ ആ ബ്രസ്റ്റിൽ നിന്നുള്ള മിൽക്ക് സപ്ലൈ കുറഞ്ഞു വരും, ഇപ്പം ടോട്ടലി കുറയുമല്ലോ. അപ്പം നമ്മളത് ചെയ്യാതിരിക്കുക. പിന്നെ മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, നമ്മൾ ബ്രസ്റ്റ് ഫീഡ് ചെയ്യുന്ന അതിൻ്റെ ഇൻ്റർവെൽ ഉണ്ടല്ലോ, ആ ഒരു ഇൻ്റർവെല്ല് നമ്മൾ ബ്രസ്റ്റ് പമ്പ് യൂസ് ചെയ്ത് പമ്പ് ചെയ്യുക മിൽക്ക്. അപ്പോൾ സക്ക് ചെയ്യുന്ന എഫക്റ്റ് തന്നെയാണ് അവിടെ ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ പാല് ഉൽപ്പാദനം കൂടും. അടുത്തെന്ന് പറഞ്ഞാൽ മസാജ് ചെയ്യുക, ബ്രസ്റ്റ് നന്നായിട്ട് മസാജ് ചെയ്യുക. മസാജ് ചെയ്തതിന് ശേഷം ആ ബ്രസ്റ്റിൽ തന്നെ കുട്ടീനെ ഫീഡ് ചെയ്യിപ്പിക്കാനും ശ്രദ്ധിക്കുക. പിന്നെ ചില സമയത്തെന്ന് പറഞ്ഞാൽ നമ്മുടെ മിൽക്ക് ഡക്ട് ഒക്കെ ബ്ലോക്ക്ഡ് ആയിട്ടായിരിക്കും, നമുക്ക് പാല് ഉണ്ടാവാതിരിക്കുക. അതായത് ഉണ്ടാവാത്ത അല്ല, ഡക്ട് ബ്ലോക്ക് ആയിട്ട് പാലവിടെ കെട്ടിക്കിടക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ബ്രസ്റ്റ് ഒക്കെ ഇങ്ങനെ കട്ടിയായിട്ടിരിക്കും. അത് മാറ്റാൻ വേണ്ടി നമുക്ക് ഹോട്ട് മസാജും ചെയ്യാം. ഒരു ഹോട്ട് ബാഗൊക്കെ ഉണ്ടെങ്കിൽ അത് വെക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും ചൂടുവെള്ളത്തിൽ മുക്കിയ തുണി വെച്ച് കൊടുക്കാം, അതൊക്കെ ചെയ്യാം. അപ്പോൾ ആ ബ്ലോക്ക് അങ്ങ് പോയിട്ട് നമുക്ക് പാല് സാധാരണ പോലെ വരും. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത്. ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ ഫുഡാണ്. അതായത് ശരിക്കും പറഞ്ഞാൽ നമുക്ക് പാല് പെട്ടെന്ന് കുറഞ്ഞു എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം ആലോചിക്കുക എന്ത് കഴിക്കണം, അല്ലെങ്കിൽ എന്ത് കഴിച്ചാലാണ് പാല് കൂടുക എന്നുള്ളതാണ്. പക്ഷേ മുകളിൽ ഞാൻ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ, അതായത് ഡിമാൻഡിനനുസരിച്ച് പാല് കൊടുക്കുക, ഇൻ ബിറ്റ്വീൻ ഫീഡിങ് പമ്പ് ചെയ്യുക, 2 ബ്രസ്റ്റും ഓഫർ ചെയ്യുക, ഹോട്ട് മസാജ് ചെയ്യുക, ഇങ്ങനെയൊക്കെ ചെയ്യണം. ഇതൊക്കെ ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ ഫുഡും കഴിച്ചാലേ നമുക്ക് നന്നായിട്ട് ബ്രസ്റ്റ് മിൽക്ക് കൂടുകയുള്ളൂ. അപ്പോൾ സാധാരണയായിട്ട് നമ്മളൊരു ഫീഡിങ് മദർ കഴിച്ചിരിക്കേണ്ട, നിർബന്ധമായും കഴിച്ചിരിക്കേണ്ട ഫുഡെന്ന് പറയുന്നത് അത് പാല് കുറവുള്ളവരും മാത്രമല്ല, പാല് കുറവുള്ളവരും കൂടിയവരും എല്ലാവരും കഴിച്ചിരിക്കേണ്ട കാര്യങ്ങളാണ്. ചിക്കൻ കഴിച്ച ചെറിയ കുഞ്ഞു കുഞ്ഞു ഫിഷുകൾ, എഗ് വൈറ്റ്, പാല് കുടിക്കുക, ഓട്സ്, റാഗി, ഫ്രൂട്ട്സ്, ഇതൊക്കെയാണ് നിർബന്ധമായിട്ടും പാല് ഫീഡ് ചെയ്യുന്ന അമ്മമാർ കഴിക്കേണ്ട സാധനങ്ങൾ. പിന്നെ വെള്ളം നന്നായിട്ട് കുടിക്കണം, കാരണം പാലിൽ ഒരു 80% വെള്ളമാണ്. അപ്പം നമ്മൾ പാല് കൂടുതലായിട്ടും ഉണ്ടാവണമെങ്കിൽ വെള്ളം നന്നായിട്ട് കുടിച്ച് നമ്മുടെ ബോഡി ഹൈഡ്രേറ്റഡ് ആയിട്ട് ഇരിക്കണം എപ്പോഴും. പ്രോട്ടീൻ ഡയറ്റ്, പ്രോട്ടീൻ കണ്ടൻ്റ് ഉള്ള ഫുഡുകളാണ് മേൽ പറഞ്ഞതൊക്കെ. അപ്പോൾ അതായത് പ്രോട്ടീൻ ആണ് നമുക്ക് കൂടുതലായിട്ടും എത്തേണ്ടത് എനർജീനേക്കാളും. അത് മനസ്സിൽ വെച്ചുകൊണ്ട് വേണം ഫുഡ് കഴിക്കാനായിട്ട്. അടുത്തെന്ന് പറയുന്നത് പാല് കുറഞ്ഞിരിക്കുന്ന അമ്മമാർ, അതായത് ഓൾറെഡി നമുക്ക് പാല് കുറവാണെന്നുണ്ടെങ്കിൽ എന്തായാലും കഴിച്ചിരിക്കേണ്ട ഫുഡുകളാണ് ഇലക്കറികൾ. അതിപ്പം ചീര, മുരിങ്ങയില, ഇതൊക്കെ എന്തായാലും കഴിച്ചിരിക്കണം. അതായത് പിന്നെ അടുത്തതെന്ന് പറഞ്ഞാൽ നട്സിൽ ബദാം ഇമ്പോർട്ടൻ്റ് ആണ്. ചെറുപയർ, വെളുത്തുള്ളി, ഉലുവ വെള്ളം, ഇതൊക്കെ കഴിക്കാം. ഇത്രയാണ് പാല് കുറഞ്ഞവർ കൂടാനായിട്ട് കഴിക്കേണ്ട സാധനങ്ങൾ. ഇതിൽ എനിക്ക് വർക്ക് ചെയ്തെന്ന് വെച്ചാൽ
എനിക്ക് ഒരു നമ്മൾ നോട്ടീസബിൾ ആയിട്ടുള്ള ഒരു രീതിയിൽ പാല് ഇൻക്രീസ് ചെയ്ത ഫുഡ് എന്ന് പറയുന്നത് ഒന്ന് ചിക്കൻ, പിന്നെ ഓട്സ്, റാഗി, ബദാം, ഈ നാല് സാധനങ്ങളാണ്. ബദാമിൻ്റെ അത്രയ്ക്കും കൂടെ ഉറപ്പിച്ച് പറയാൻ പറ്റില്ല, കാരണം ഞാൻ ഡെയിലി കഴിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ റാഗി, ഓട്സ്, ചിക്കൻ ഇത് നന്നായിട്ട് എഫക്റ്റ് ഉണ്ടായിരുന്നു. ഞാനിപ്പോൾ പാല് നമുക്ക് ഇടയ്ക്ക് കുറയും, അപ്പോൾ ആ സമയത്ത് കഴിക്കുന്നത് ചിക്കൻ നമുക്ക് എപ്പോഴും ഇങ്ങനെ വാങ്ങാൻ പറ്റില്ലല്ലോ. പക്ഷേ റാഗിയും ഓട്സും അത് ഞാൻ അങ്ങനെ ഒഴിവാക്കിയിട്ടേ ഉണ്ടായിരുന്നില്ല. ചില സമയത്ത് ഒരു മൂന്നാല് ദിവസമൊക്കെ കഴിക്കാതിരുന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ എനിക്ക് ഒരു കുറയുന്ന പോലെ തോന്നാറുണ്ട്. അപ്പോൾ വീണ്ടും അത് കഴിച്ചു കഴിയുമ്പോൾ പാൽ ഇൻക്രീസ് ചെയ്യാറുണ്ട്. ഈ ഓട്സ് സാധാരണ പോലെ പാലിൽ തന്നെയാണ് ഞാൻ ഉണ്ടാക്കി കുടിച്ചത്. പക്ഷേ റാഗി നമ്മൾ കുറുക്കൊക്കെ ആയിട്ട് കഴിക്കാൻ പറയുന്നുണ്ട്, എനിക്ക് അത് അത്ര താല്പര്യം. അപ്പം ഞാൻ റാഗി കൊണ്ട് പുട്ടുണ്ടാക്കിയിട്ടാണ് കഴിച്ചിരുന്നത്. അതപ്പോൾ നമുക്കൊരു ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് തന്നെ അത് കഴിക്കാൻ പറ്റും. നമുക്ക് വേറെ എക്സ്ട്രാ ഒരു ടൈം എക്സ്ട്രാ ആയിട്ട് കഴിക്കേണ്ട ആവശ്യമില്ല, രാവിലെ അങ്ങ് കഴിച്ചോളൂ നമ്മൾ. ഇനി അടുത്തത് പറയുന്നത്, നമുക്ക് ബ്രസ്റ്റ് മിൽക്ക് ഉണ്ട്, പക്ഷേ ആ ബ്രസ്റ്റ് മിൽക്കിനെ നമ്മളായിട്ടുണ്ടാക്കുന്ന ചില കാരണങ്ങൾ അതിൻ്റെ അളവ് കുറയ്ക്കും. ആ കാരണങ്ങളാണ് അടുത്ത് പറയുന്നത്. മെയിനായിട്ട് ബ്രസ്റ്റ് മിൽക്ക് കുറയാൻ കാരണം എന്ന് പറയുന്നത് നമ്മൾ തന്നെ ഉണ്ടാക്കുന്ന ടെൻഷനാണ്. സ്ട്രെസ്, ടെൻഷൻ ഇതൊക്കെ നമുക്ക് ഡെലിവറി കഴിഞ്ഞ് കഴിഞ്ഞ് ഉണ്ടാവാം. പക്ഷേ നമ്മളെ വാവയ്ക്ക് വേണ്ടിയിട്ടാണ്, നമ്മളെ കുഞ്ഞിന് വേണ്ടിയിട്ടാണ് എന്ന് വിചാരിച്ചിട്ട് നമ്മൾ കഴിയുന്നതും ഈ ടെൻഷനും സ്ട്രെസ്സും ഒക്കെ അവോയ്ഡ് ചെയ്യാൻ നോക്കുക. നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് അങ്ങനെ അവോയ്ഡ് ചെയ്യാൻ പറ്റില്ല, എന്നാൽ പറ്റുന്ന പോലെ നമ്മൾ അവോയ്ഡ് ചെയ്യുക. പിന്നെ കഴിയുന്നതും നമ്മളെക്കൊണ്ട് പറ്റുന്നിടത്തോളം ഉറങ്ങാൻ നോക്കുക. അതായത് വാവി ഉറങ്ങുമ്പോൾ തന്നെ ഉറങ്ങുക. പിന്നെ ചില അമ്മമാരുണ്ട്, ഇപ്പോഴത്തെ ഒരു ഏജ് ഗ്രൂപ്പിൽ അങ്ങനത്തെ അമ്മമാരുണ്ടോയെന്ന് എനിക്കറിയില്ല, എന്നാലും വാവ ഉറങ്ങുന്ന സമയത്ത് നമ്മളും ഉറങ്ങാതിരിക്കുക, അതായത് നമ്മൾ റെസ്റ്റ് എടുക്കാതിരിക്കുക, വേറെ പല പണികളും ചെയ്യുക, വീട്ടിലെ ജോലികളൊക്കെ നോക്കുക. അപ്പോൾ അങ്ങനെ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഉറക്കം കിട്ടില്ല, നമ്മൾ ആകെപ്പാടെ എക്സോസ്റ്റഡ് ആവും, നമുക്ക് വാവയ്ക്ക് പാൽ കൊടുക്കാൻ പോലും പറ്റാതാവും. അപ്പോൾ അങ്ങനെ ചെയ്യാതിരിക്കുക. വാവ എപ്പോഴാണ് ഉറങ്ങുന്നത് നമ്മളും അതിൻ്റെ കൂടെ തന്നെ പറ്റുമെങ്കിൽ ഉറങ്ങുക, അല്ലെങ്കിൽ ഒന്ന് കിടക്കുമെങ്കിലും ചെയ്യാം. അപ്പോൾ തന്നെ നമുക്ക് ആ ഇരുന്നതിൻ്റെ ഒക്കെ ഒരു ബാക്ക് പെയിനൊക്കെ ഒന്ന് ബാക്ക് പെയിനൊക്കെ ഒന്ന് ഒരു റിലീഫ് കിട്ടും. അടുത്തെന്ന് പറയുന്നത് നമ്മൾ കാർബണേറ്റഡ് ഫുഡ്സ്, കാർബണേറ്റഡ് ഫുഡൊന്നും നമ്മൾ കുടിക്കാതിരിക്കുക. ഈ കൊക്കോകോള, പെപ്സി അതൊക്കെ ഒഴിവാക്കുക. പിന്നെ ആൽക്കഹോളിക് ഡ്രിങ്ക്സ് എന്തായാലും ഒഴിവാക്കണം. പിന്നെ എരിവുള്ള ഫുഡൊന്നും കൂടുതലായിട്ടും കഴിക്കാതിരിക്കുക. എരിവുള്ള ഫുഡൊക്കെ കഴിക്കുമ്പോൾ എന്താ പറ്റുന്നതെന്ന് പറഞ്ഞാൽ കുട്ടിക്കും ആ ഒരു ടേസ്റ്റ് പാലിൽ കിട്ടും. അങ്ങനെ പാലിൽ ടേസ്റ്റ് കിട്ടുന്ന സമയത്ത് കുട്ടി ആ പാല് കുടിക്കാനുള്ള ഒരു മടി കാണിക്കും. അപ്പം കുട്ടി പാൽ കുടിക്കുന്നത് കുറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മിൽക്ക് പ്രൊഡക്ഷനും കുറയും. പിന്നെ വേറൊരു കാര്യം, കുറച്ചൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇഷ്യൂ തന്നെയാണ്, ഈ വാവ ഇപ്പോൾ പാല് കിട്ടാതെയാണ് കരയുന്നത്. എങ്ങനെ കരഞ്ഞാലും വീട്ടിലുള്ള ആൾക്കാർ, കുറച്ച് മുതിർന്ന ആൾക്കാർ പറയും നീ പൊടി കൊടുക്ക്, പൊടി കൊടുക്ക്, വാവ കരച്ചിൽ നിർത്തിട്ട്, അതായത് ഫോർമുല മിൽക്ക് കൊടുക്കാനാണ് ഈ പറയുന്നത്. അപ്പോൾ നമ്മളൊരിക്കലും അത് കഴിയുന്നതും നമ്മൾ കേൾക്കാതിരിക്കുക, അതായത് നമ്മൾ ട്രൈ ചെയ്യുക. ഇത് ഈ ഈ ഫുഡൊക്കെ കഴിച്ച് ഇന്ന് കഴിച്ചു ഇന്ന് തന്നെ പാലുണ്ടാവണം എന്ന് വിചാരിച്ചാൽ നടക്കുന്ന കാര്യമല്ല. നമ്മൾ രണ്ട് മൂന്നാഴ്ച, രണ്ടാഴ്ചയെങ്കിലും ഒരു മിനിമം ഒരാഴ്ചയെങ്കിലും കഴിച്ചിട്ട് നോക്കുക, ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് നോക്കുക പാല് കൂടുന്നുണ്ടോ എന്ന്. കൂടുന്നുണ്ടെങ്കിൽ നമുക്ക് ഏറ്റവും നല്ലത് അതാണല്ലോ, അങ്ങനെ ചെയ്യുക. ഇനി എന്നിട്ടും കൂടുന്നില്ലെങ്കിൽ ഡോക്ടറോട് ചോദിച്ച് നമുക്ക് ഫോർമുല മിൽക്ക് കൊടുക്കാം. ഇല്ല, തീരെ ഇല്ലെങ്കിൽ വേറെ ഒന്നും ചെയ്യാനില്ല. പക്ഷേ ഒരു 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 ദിവസം കുറച്ച് പാല് കുറഞ്ഞു, കുട്ടി നന്നായിട്ട് കരഞ്ഞു എന്നും പറഞ്ഞുകൊണ്ട് ഫോർമുല മിൽക്ക് കൊടുക്കാൻ പാടില്ല. പിന്നെ അത് മാത്രമല്ല, നമ്മൾ ഈ ഫോർമുല മിൽക്ക് കൊടുക്കുകയാണെങ്കിൽ തന്നെ ആ ബോട്ടിലിൻ്റെ അറ്റത്ത് സ്പൂണുള്ള ആ ബോട്ടിൽ ഉണ്ടാവില്ലേ, അതിന് മാത്രം കൊടുക്കുക. കാരണം വെച്ചാൽ സാധാ ബോട്ടിൽ കൊടുത്തു കഴിഞ്ഞാൽ ആ ബോട്ടിൽ വായിൽ വയ്ക്കുമ്പം തന്നെ പാല് വായിലേക്ക് വരും. ആ സമയത്ത് കുട്ടിക്ക് അതൊരു ഈസി ആയിട്ട് നമ്മൾ ഒരു കാര്യം ചെയ്തു കൊടുക്കണം, അതായത് കുട്ടിക്ക് സക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മളും അങ്ങനെ തന്നെയാണല്ലോ, നമുക്ക് ഈസി ആയിട്ടൊരു കാര്യം കിട്ടണമെങ്കിൽ നമ്മൾ അതാണ് കൂടുതലും ചെയ്യാൻ നോക്കുക. വാവയും കുട്ടികളും അതുപോലെ തന്നെയാണ്, അവർക്ക് ഈസി ആയിട്ട് എന്താണോ കിട്ടുന്നത് അതാണ് അവർ കൂടുതൽ ഇഷ്ടപ്പെടുന്നതും. അപ്പം അങ്ങനെ ആ ബോട്ടിൽ കൊടുത്തു കഴിഞ്ഞാൽ കുട്ടി പിന്നെ സക്ക് ചെയ്യാൻ പഠിക്കും. അങ്ങനെ ഈ ഫോർമുല മിൽക്ക് അഥവാ കൊടുക്കുന്നുണ്ടെങ്കിൽ തന്നെ അറ്റത്ത് ആ സ്പൂണുള്ള ബോട്ടിൽ കൊടുക്കാൻ നോക്കുക. ഇത്രയാണ് ഇന്നത്തെ വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ വരയ്ക്കും സ്റ്റേ സേഫ്, സ്റ്റേ ഹെൽത്തി ആൻഡ് ഗുഡ് ബൈ.